ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഇനി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആദ്യ മത്സരത്തിന്റെ കിക്ക് ഓഫ് ആരംഭിക്കുവാൻ വേണ്ടി വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി. ഈ ഒരു സമയം പെട്ടെന്ന് കടന്നു പോകണമെന്നായിരിക്കും പല ആരാധകരുടെയും ആഗ്രഹം. എന്നാൽ ഈ കുറച്ച് മണിക്കൂറുകൾ ചിലർക്ക് മാസങ്ങളായിട്ടും ചിലർക്ക് കുറെ വർഷങ്ങളായിട്ട് പോലും തോന്നിപ്പോകും. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളുടെയും കാത്തിരിപ്പ് വളരെ വലുതാണ്. സോ നമസ്കാരം കൂട്ടുകാരെ, മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ ഈ ഒരു വീഡിയോ സന്തോഷ വാർത്തയോടെ തന്നെ തുടങ്ങണമെന്നുണ്ട്. കേരള പ്രീമിയർ ലീഗിന്റെ ക്വാളിഫയേഴ്സ് ഫൈനൽസിലാകട്ടെ, 1-2 ബ്ലാസ്റ്റേഴ്സിന്റെ ടീമാകട്ടെ പയ്യന്നൂർ കോളേജിനെ പരാജയപ്പെടുത്തി. സോ തീർച്ചയായും ഇതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സന്തോഷിപ്പിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ കോച്ച് ഇഗോർ സ്റ്റിമാച്ചിന് മറ്റൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നൽകിയിരിക്കുകയാണ്. സ്റ്റിമാച്ചിന് ഇനിയും 2023 വരെ ഇന്ത്യൻ കോച്ചായി നിലനിൽക്കാം. എന്തായാലും ഈ ഒരു എക്സ്റ്റൻഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ. ബ്ലാസ്റ്റേഴ്സിന്റെ ഈസ്റ്റ് ഗാലറി ടിക്കറ്റ്, വെസ്റ്റ് ഗാലറി ടിക്കറ്റ് ഒക്കെ സോൾഡ് ഔട്ട് ആയി. ഇനി ആരെങ്കിലും ടിക്കറ്റ് വാങ്ങുവാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈസ്റ്റും വെസ്റ്റ് ഗാലറി ടിക്കറ്റും ലഭിക്കുകയില്ല. സോ നിങ്ങളിൽ ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാകും, എന്തിനാണ് ഈ ടിക്കറ്റ് സോൾഡായ കാര്യം ഞാൻ പറയുന്നതെന്ന്. സംഭവം ഇത് ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് അല്ല തീർന്നു പോയിട്ടുള്ളത്, മറുഭാഗത്ത് രണ്ടാം മത്സരത്തിന്റെ ഈസ്റ്റും വെസ്റ്റ് ഗാലറിയുമാണ് ഇപ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയത്. അങ്ങനെ 17 ഏഷ്യൻ കപ്പിലാകട്ടെ, മാൽദ്വീപ്സിനെതിരെ ഇന്ത്യയുടെ 17 ടീമിന് വിജയം. എതിരില്ലാത്ത 5 ഇന്ത്യൻ ടീം വിജയിച്ചത്. മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ 5 നേടിയത് 5 താരങ്ങളാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആകട്ടെ, അവരുടെ 2022-23 സീസണിലേക്കുള്ള ജേഴ്സിയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി സ്പോൺസറായ 656 തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെയും ജേഴ്സി സ്പോൺസർ. സോ 3 വ്യത്യസ്ത കളറിലുള്ള ജേഴ്സി തന്നെയാണ് ഇത്തവണയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി അണിയാൻ പോകുന്നത്. ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും ഓൺലൈൻ വഴി ടിക്കറ്റ് ലഭിക്കാത്തവരാണെങ്കിൽ തീർച്ചയായും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള മെട്രോ സ്റ്റേഷന്റെ അടുത്തൊരു സ്റ്റേഡിയം ബോക്സ് ഓഫീസാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. സോ ഇനി മുതൽ അവിടെ നിന്നും നിങ്ങൾക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ക്രോമേ ആയിരിക്കും ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ ഇലക്ട്രോണിക്സ് പാർട്ണർ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാകട്ടെ ഈസ്റ്റ് ബംഗാൾ എഫ് സി അവരുടെ ട്രെയിനിങ് കിറ്റിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഡീസന്റ് ആയ ഒരു ജേഴ്സി തന്നെയാണ് അവരുടേത്. അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയമായ കലൂർ സ്റ്റേഡിയത്തിലെ ലേറ്റസ്റ്റ് ആയ ഒരു പിക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകൾ വഴി ലഭിക്കുന്നുണ്ട്. സോ ഇനാഗ്രേഷൻ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്വിറ്റർ പേജുകളിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജുകളിലും കലൂർ സ്റ്റേഡിയത്തിൽ ഫുൾ ലൈറ്റ് അണിയിച്ചിട്ടുള്ള അതുപോലെ തന്നെ പാട്ടും വെച്ചിട്ടുള്ള ഒരു വീഡിയോ പുറത്തു വരികയുണ്ടായി. സോ പല ആരാധകരും വിചാരിച്ചിരിക്കുന്നത് അത് ഈ തവണത്തെ വീഡിയോ ആണെന്നാണ്. പക്ഷെ സത്യത്തിൽ അതൊരു പഴയ സീസണിലെ വീഡിയോ ആണ്. എന്തായാലും ആഘോഷങ്ങൾ ആരംഭിക്കുവാനും കാത്തിരിപ്പ് അവസാനിക്കുവാനും ഇനി വെറും 1 മാത്രം ബാക്കി. കഴിഞ്ഞ സീസണിലെ ആ സങ്കട കാഴ്ചയിൽ നിന്ന് പുതിയൊരു സീസണിന്റെ നല്ലൊരു തുടക്കത്തിന് വേണ്ടി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ടു ഫ്രം ദിസ് ചാനൽ. ബൈ.